വിമാനത്താവളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ സ്വർണക്കടത്ത് സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച നിരവധി സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിന് മുന്നിൽ നിന്നും ഓട്ടോയിൽ കയറിയ തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയതാണ് ഒടുവിലത്തെ സംഭവം. രണ്ട് കാറുകളിലായെത്തിയ എട്ടംഗ സംഘമാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ഓട്ടോ ഡ്രൈവർ പോലീസിന് മൊഴി നൽകി. തകരപ്പറമ്പിലെത്തിയപ്പോൾ ഓട്ടോ തടഞ്ഞു നിർത്തി തമിഴ്നാട് സ്വദേശിയെ മർദ്ദിച്ച് അവശനാക്കിയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ഡ്രൈവറുടെ മൊഴിയിലുണ്ട്. സംഭവത്തിൽ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറത്തെത്തിയയാൾ വിമാനത്താവളത്തിന് മുന്നിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ചു. നാഗർകോവിലേക്ക് ബസ് കിട്ടുന്ന സ്ഥലത്ത് ഇറക്കാനായിരുന്നു ആവശ്യം. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറക്കാമെന്ന് പറഞ്ഞാണ് ചാക്ക സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ വൈശാഖ സ്റ്റാൻഡിൽ നിന്ന് വാഹനമെടുത്തത്. തകരപ്പറമ്പിലെത്തിയപ്പോൾ രണ്ട് കാറുകളിലായെത്തിയ എട്ടംഗ സംഘം ഓട്ടോ തടഞ്ഞു നിർത്തുകയും വാഹനത്തിനുള്ളിൽ ഉള്ള ആളെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റുകയുമായിരുന്നു. തടയാൻ ശ്രമിച്ച തനിക്കും മർദ്ദനമേറ്റതായി ഓട്ടോ ഡ്രൈവർ വഞ്ചൂർ പോലീസിന് മൊഴി നൽകി. ഇവിടെ നേരെ പോയി തമ്പാനൂർ പോയിട്ട് തിരുനെൽവേലിക്ക് പോകുന്ന ആളാണ്. പുള്ളിക്കാരൻ തമിഴാണ് സംസാരിച്ചത്. പിന്നെ പോണ വഴിക്ക് തന്നെ തകരപ്പറമ്പിന്റെ അവിടെ വെച്ച് വേറൊരു ഷിഫ്റ്റ് കാറ് വെള്ള കാറ് വന്നായിരുന്നു. ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് പുള്ളിക്കാരന് ഒന്നും പറയാതെ അകത്ത് കയറി അടിക്കുകയും ചെയ്തു. പിടിച്ച് വലിച്ചു വിട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് കാര്യം എന്തെന്ന് വെച്ചപ്പോ എന്റെ കൈ പിടിച്ച് വളച്ചു വെച്ചു. എന്നിട്ട് പയ്യനെ ഇടയിൽ കൂടെ തന്നെ എടുത്തോണ്ട് കാറിന്റെ അകത്തിട്ടുകൊണ്ട് പോയായിരുന്നു. അപ്പോഴെന്നെ ഞാൻ നേരെ ഫോർട്ട് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തായിരുന്നു. ഇങ്ങനെ ഒരു ആള് മിസ്സിംഗ് ആണ്, ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞായിരുന്നു. വേറെ ഒന്നും പറയണ്ട, പുള്ളിക്കാരെ ഇടയ്ക്ക് മലയാളം പറയണുണ്ട്. പയ്യൻ മലയാളം പറയണുണ്ട്. 10-30 വയസ്സേ വരുള്ളൂ. ആരെയാണ് തട്ടിക്കൊണ്ട് പോയത് എന്നറിയാൻ വിമാനത്താവളത്തിൽ നിന്നുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. യാത്രക്കാരന്റെ കൈവശം ഒരു ബാഗ് പോലും ഉണ്ടായിരുന്നില്ലെന്നും ഡ്രൈവറുടെ മൊഴിയിലുണ്ട്. ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തെ കടകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും തട്ടിക്കൊണ്ടുപോയ തകരപ്പറമ്പിലെ ദൃശ്യങ്ങളും വഞ്ചൂർ പോലീസ് ശേഖരിച്ചു. വൈകിട്ടോടെയാണ് പൂന്തുറ പരുത്തിക്കുഴിയിൽ നിന്ന് കാർ കണ്ടെത്തിയത്. ഇത് വെള്ളായണി കാക്കാമൂല സ്വദേശിയുടേതാണ്. കാർ ഉപേക്ഷിച്ച സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും. News 18 തിരുവനന്തപുരം.